ഹായ് നമസ്കാരം. നമ്മുടെ കേരള സർക്കാർ പൊതുജന ആരോഗ്യ സർവേ നടത്തുന്ന വിവരം നിങ്ങൾ അറിഞ്ഞോ? ആശാ വർക്കർമാരെ, അതുപോലെ തന്നെ അംഗൻവാടി ജീവനക്കാരെ വീട് വീടാന്തരം പറഞ്ഞുവിട്ട് ആ വീടുകളിൽ ഉള്ള ആൾക്കാർക്ക് എന്തൊക്കെ രോഗങ്ങളുണ്ട് എന്നറിയുകയാണ് അവർ ചെയ്യുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാനിതുമായിട്ട് ബന്ധപ്പെട്ട് നേരിട്ട് ഒരു ആശാ വർക്കറെ കണ്ടിട്ടില്ല. എന്നാൽ നമ്മുടെ പരിചയത്തിലുള്ള ചില വീടുകളിലേക്ക് ഇവ ചെന്നതായിട്ടും ഇങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെ രോഗങ്ങളുണ്ട് എന്ന് വിവരങ്ങൾ തിരക്കിയതായിട്ടും അറിയാൻ കഴിയും. സർക്കാർ ഇതിന് ആരോഗ്യ സർവേ എന്നാണ് പേരിട്ടിരിക്കുന്നത് എങ്കിലും ഞാൻ അറിഞ്ഞിടത്തോളം ഈ സർവേയും ആരോഗ്യവും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഈ സർവേയും രോഗവും തമ്മിലാണ് ബന്ധമുള്ളത്. കാരണം സർവേ നടത്തുന്നവർ ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്തൊക്കെ രോഗങ്ങളുണ്ട് എന്നാണ്. അപ്പോൾ രോഗങ്ങളെക്കുറിച്ചുള്ള സർവേയെ ആരോഗ്യ സർവേ ആയിട്ട് അവർ വിളിക്കുന്നത് സർക്കാരിൻ്റെ അറിവില്ലായ്മയാണോ, അതോ പൊതുജനങ്ങളെ ഈ രീതിയിലൊക്കെ കബളിപ്പിക്കാം എന്നവർ ചിന്തിക്കുന്നതുകൊണ്ടാണോ, അതോ അവരെ സംബന്ധിച്ച് രോഗങ്ങളുടെ വ്യാപാരമാണോ ആരോഗ്യം എന്നും എനിക്കറിഞ്ഞുകൂടാ. എന്തു തന്നെയായാലും ശരി, ഇതിനെ രോഗ സർവേ എന്നാണ് വിളിക്കേണ്ടതെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയോടും വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ് ആദ്യം. പണ്ട്, അതായത് 2019 നമ്മുടെ കേരള സർക്കാർ കിരൺ എന്ന് പറയുന്ന ഒരു സർവേ നടത്തിയായിട്ട് നിങ്ങൾ അറിഞ്ഞാണ്. അവരാണ് തുടക്കമിട്ടത്. കിരൺ സർവേ എന്ന് പറഞ്ഞാൽ കേരള ഇൻഫർമേഷൻ ഓൺ റെസിഡൻസ് ആരോഗ്യം നെറ്റ്വർക്ക്. ഈ സംഭവം വിവാദമായിട്ട് മാറിയിരുന്നു. വിവാദമായിട്ട് മാറിയതിൻ്റെ കാരണം ഏതാണ്ട് 1,000,000 ആൾക്കാരിലാണ് സർക്കാർ ഈ സർവേ നടത്താൻ പ്ലാനിട്ടിരുന്നത്. ഈ സർവേ നടത്താനായിട്ട് ആവശ്യമായ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഏതാണ്ട് 140 കോടി ജനം അധിവസിക്കുന്ന, ഒരുപക്ഷെ ലോകത്തേറ്റവും കൂടുതൽ IT എക്സ്പേർട്സ് ഉള്ള, ധാരാളം IT കമ്പനികളുള്ള, ലോകത്തേറ്റവും കൂടുതൽ IT പ്രൊഫഷണലുകളെ സപ്ലൈ ചെയ്യുന്ന രാജ്യം കൂടിയായ ഇന്ത്യയെ കേരള സർക്കാർ നോക്കിയിട്ട് ഈ പറയുന്ന സർവേ നടത്താനുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ തക്ക പാങ്ങുള്ള ആരെയും കണ്ടെത്തിയില്ല. അതുകൊണ്ട് അവരങ്ങ് കാനഡയിലുള്ള മാക്മാസ്റ്റർ യൂണിവേഴ്സിറ്റിയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന പോപ്പുലേഷൻ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സഹായം തേടി. അതിൽ വല്ല തെറ്റുമുണ്ടോ? അതായത് നമ്മുടെ നാട്ടിൽ നല്ലൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ ആരുമില്ല. നമ്മുടെ ശൈലജ ടീച്ചർ ആയിരുന്നു അപ്പോഴത്തെ ആരോഗ്യമന്ത്രി, പുള്ളിക്കാരി പറഞ്ഞത് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ ആരും ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. കാര്യം നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനോ പാകിസ്ഥാനോ, പാകിസ്ഥാൻ കുറെ കൂടെ ബെറ്ററാണ്, അതുപോലെയൊക്കെയുള്ള രാജ്യമാണ്, ഇവിടെ യാതൊരു ചുക്കും ചുണ്ണാമ്പും ഇല്ല. അതുകൊണ്ട് ഞങ്ങളങ്ങ് കാനഡയിൽ ചെന്ന് ഈ സ്ഥാപനത്തിനെ കണ്ടുപിടിച്ചു. ഈ പോപ്പുലേഷൻ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് സംഗതി? ഇവരുടെ പണി എന്താണ്? ഇവരുടെ പണി മരുന്ന് കമ്പനികൾക്ക് വേണ്ടി രാജ്യാന്തര സർവേകൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് വമ്പൻ ഫാർമകൾക്ക് എവിടെയൊക്കെയാണ് നല്ല മാർക്കറ്റുള്ളതെന്ന് കണ്ടുപിടിച്ച് കൊടുക്കുന്ന പണി മാത്രമാണ് ഈ പോപ്പുലേഷൻ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവരിൽ നിന്നും സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തു എന്ന് നമ്മുടെ സർക്കാർ പറയുന്നത് എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. കേരളം മരുന്നുകൾക്ക് വളരെ നല്ല പോസിബിലിറ്റി ഉള്ള ഒരു സ്ഥലമാണെന്ന് മറ്റാരെക്കാളും കൂടുതൽ അറിയാവുന്നത് ഈ സംസ്ഥാനം ഭരിക്കുന്നവർക്ക് തന്നെയാണ്. പത്രങ്ങളിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും രോഗികളെ വളരെ നിസ്സാരമായിട്ട് സൃഷ്ടിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മൂക്കിൽ വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ടിരിക്കരുത്, പെട്ടെന്ന് തന്നെ രോഗപരിശോധനയ്ക്ക് വിധേയപ്പെടുത്തണം. നിങ്ങൾ ബാത്റൂമിൽ പോയി മൂത്രം ഒഴിക്കുമ്പോൾ ക്ലോസറ്റിൽ പത കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കിഡ്നി അടിച്ചു പോയി എന്നാണ് അർത്ഥം. കയ്യോടെ ചികിത്സ തേടണം. ഇങ്ങനെ പല പല സംഗതികളെയും, അതായത് നമ്മുടെ ശരീരത്തിൻ്റെ പല പല ചെറിയ ചെറിയ സംഭവങ്ങളെയും രോഗലക്ഷണങ്ങളായിട്ട് ജനങ്ങളെ പത്രങ്ങളിലൂടെ, യൂട്യൂബിലൂടെ, TVയിലൂടെ, പരസ്യങ്ങളിലൂടെ ഒക്കെ ബോധിപ്പിച്ചിട്ട് അത് കേട്ട് ഭയന്ന് നമ്മുടെ ഈ മീൻ പിടിക്കാൻ ചൂണ്ടയിടുകയാണ്. എല്ലാ മീനും കൊത്തില്ല, ചില മീനൊക്കെ കൊത്തും, കൊത്തുന്ന മീനിനെ വലിച്ച് കരയിലിടും എന്ന് പറഞ്ഞ പോലെ ഇവരിങ്ങനെ ചൂണ്ടയിട്ട് നോക്കും. ഈ ചൂണ്ടയിൽ കൊത്താനായിട്ട് തയ്യാറായിട്ടിരിക്കുകയാണ് മലയാളികൾ. മലയാളി ഇത് കേൾക്കുമ്പോൾ നേരെ ബാത്റൂമിലേക്ക് ഓടുന്നു, മൂത്രം ഒഴിക്കും. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മൂത്രം വീഴുമ്പോൾ അതിൽ കുമിളയുണ്ടാകും. എൻ്റെ അമ്മയെ എൻ്റെ കിഡ്നി പോയി, ഉടൻ തന്നെ അടുത്ത ആശുപത്രിയിലേക്ക്.
അയാളുടെ കിഡ്നി പ്രശ്നം ആരംഭിക്കാൻ പോകുന്നത് പിന്നീടാണെന്നുള്ളത് അയാൾ അറിയുന്നില്ല. അപ്പോൾ ഈ തരത്തിൽ കേരളം മരുന്ന് വ്യാപാരത്തിന് വളരെ നല്ല പോസിബിലിറ്റി ഉള്ള ഒരു സ്ഥലമാണെന്ന് മനസ്സിലാക്കിയ ഇവിടുത്തെ വിദ്വാൻമാർ പോപ്പുലേഷൻ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന് നമ്മുടെ സംസ്ഥാനത്ത് ഏതാണ്ട് 10 ലക്ഷത്തോളം ആൾക്കാരുടെ മുഴുവൻ ഡേറ്റയും കൈമാറി എന്നാണ് ആ സമയത്തുണ്ടായ വിവാദത്തിലൂടെ. ഇപ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന ഡോക്ടർ ശശി തരൂർ ഉൾപ്പെടെയുള്ളവർ ഇതേക്കുറിച്ച് പറഞ്ഞിരുന്നത് നിങ്ങളൊക്കെ ഒരുപക്ഷെ അറിഞ്ഞു കാണും. അപ്പോൾ ഇങ്ങനെ ഒരു സർവേ നടത്തിയ നമ്മുടെ സർക്കാരാണ് ഇപ്പോൾ ഈ സർവേ നടത്തുന്നത്. വീട് വീടാന്തരം കയറി രോഗമുണ്ടോ രോഗമുണ്ടോ എന്നവർ ചോദിക്കുകയാണ്. നമ്മുടെ റോഡിൽ കൂടി നിങ്ങൾക്കറിയാം, പണ്ടുകൊണ്ട് ഇപ്പോഴും ഉണ്ട് പലവിധ സാധനങ്ങൾ വിൽക്കാൻ വരുന്ന ആൾക്കാർ. ഇപ്പം ഈ അടുത്ത സമയത്തായിട്ട് കാണുന്ന ഒരു വിഭാഗം മുമ്പില്ലായിരുന്നതാണ് മരം വെട്ടാനുണ്ടോ മരം വെട്ടാനുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ബംഗാളികൾ സൈക്കിളിൽ കയറിട്ട് കത്തി മറ്റ് സാമഗ്രികളായിട്ട് ഇങ്ങനെ കറങ്ങുകയാണ്, മരം വെട്ടാനുണ്ടോ എന്ന് പറഞ്ഞ പോലെ ആശുപത്രികളും മരുന്ന് മാഫിയകളും നടത്തുന്ന കമ്മട്ടം ഭൂരിപക്ഷം ജനങ്ങളും തിരിച്ചറിയുന്നില്ലെങ്കിലും ധാരാളം പേര് മനസ്സിലാക്കി ഇപ്പോൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ പരിചയത്തിലുള്ള മെഡിക്കൽ സ്റ്റോർ നടത്തുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഇംഗ്ലീഷ് മരുന്ന് വിൽക്കുന്ന ബിസിനസ്സാണ്. അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു, നമ്മുടെ ആൾക്കാരെന്താ ഇങ്ങനെ ആയിപ്പോയത്, ഞാൻ ഈ കച്ചവടം കൊണ്ടിരിക്കുന്നവനാണ്, എനിക്ക് ബിസിനസ് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ പോലും പലപ്പോഴും ഭയങ്കരമായിട്ട് പേടി തോന്നാറുണ്ട്, ഈ ആൾക്കാർ ഇത്രയേറെ മരുന്ന് വാങ്ങിയതിനാണ് കഴിക്കുന്നത്. അദ്ദേഹം തന്നെ പലപ്പോഴും ഡോക്ടേഴ്സും പല ആശുപത്രികളും എഴുതി കൊടുക്കുന്ന ഡോസിൻ്റെ പകുതി മരുന്നൊക്കെ കൊടുക്കുകയുള്ളൂ, ഇത്രയും കഴിച്ചാൽ മതിയെന്ന് പറയും. അപ്പോൾ ആ തരത്തിൽ മരുന്ന് വിഴുങ്ങാനായിട്ട് തയ്യാറായിട്ടിരിക്കുന്ന ഒരു ജനതയെ കൃത്യമായിട്ട് മനസ്സിലാക്കി അവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് മരുന്ന് കമ്പനികൾക്ക് എങ്ങനെയാണ് ഇവിടെ വ്യാപാരം നടത്താൻ സാധിക്കുക എന്നുള്ളതിന് കളമൊരുക്കി കൊടുക്കുകയാണ് ഇവിടുത്തെ സർക്കാർ. ഇങ്ങനെ രോഗമുണ്ടോ രോഗമുണ്ടോ എന്ന് ചോദിച്ച് വീട് വീടാന്തരം കയറി. ഇതൊരു ആരോഗ്യ സർവേ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം ഈ പറയുന്ന ആശാപ്രവർത്തകർ ചോദിക്കേണ്ടത്? അവർ ചോദിക്കേണ്ടത് നിങ്ങൾക്ക് നല്ല വെള്ളം കിട്ടുന്നുണ്ട്, എന്താണ് നല്ല വെള്ളം? ക്ലോറിൻ കലരാത്ത വെള്ളത്തെ നമുക്ക് നല്ല വെള്ളമെന്ന് വിളിക്കാം, ക്ലോറിനോളം വരില്ല മറ്റൊന്നും. അപ്പോൾ നല്ല വെള്ളം ആറ്റിൽ നിന്നോ കായലിൽ നിന്നോ അല്ലെങ്കിൽ കടലിൽ നിന്നോ എടുത്ത് ശുദ്ധീകരിച്ച് ജനങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല വെള്ളമാണ്. അല്ലെങ്കിൽ ഓരോരോ സ്ഥലങ്ങളിൽ, നമ്മുടെ കേരളത്തിൽ പിന്നെ വെള്ളത്തിന് അത്ര വലിയ പ്രശ്നമില്ല, മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും കിണർ കുഴിച്ചാൽ വെള്ളം കിട്ടും. അപ്പോൾ നല്ല വെള്ളം കിട്ടുന്നുണ്ടോ? നല്ല വായു കിട്ടുന്നുണ്ടോ? നിങ്ങളുടെ അടുത്ത് എയർ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങൾക്ക് നല്ല ആഹാരം കിട്ടുന്നുണ്ടോ? വിഷമില്ലാത്ത പച്ചക്കറി കിട്ടുന്നുണ്ടോ? നിങ്ങൾക്ക് ഏതെങ്കിലും മെഡിസിൻ കഴിച്ചിട്ട് എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടോ? ഈ തരത്തിൽ മനുഷ്യൻ്റെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, അതിനുവേണ്ടി ഗവൺമെൻറ്റിന് പ്രവർത്തിക്കാനുണ്ട്. ഇപ്പോൾ നമ്മുടെ കിരൺ ആരോഗ്യ സർവേയെക്കുറിച്ച് അന്നത്തെ ആരോഗ്യമന്ത്രി പറഞ്ഞത് ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാനാണ് ഞങ്ങൾ ഈ സർവേ നടത്തുന്നത്. ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ അങ്ങ് കാനഡയിലുള്ള പോപ്പുലേഷൻ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സഹായത്തോടുകൂടി ഒരു സർവേ. ജീവിതശൈലി രോഗങ്ങളുണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം എന്താണെന്നുള്ളത് ഇവിടുത്തെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. ശുദ്ധമായ ആഹാരം കിട്ടുന്നില്ല, ഇവിടുത്തെ ജനങ്ങൾക്ക് വിഷമില്ലാത്ത പച്ചക്കറികളും നല്ല ഭക്ഷണങ്ങളും നല്ല പാലും അവരുപയോഗിക്കുന്ന വസ്തുക്കളിൽ എല്ലാം നല്ലത് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് രോഗമുണ്ടാകില്ല. എന്നാൽ ഇവിടേക്ക് വരുന്ന ഇത്തരത്തിലുള്ള മത്സ്യത്തിൽ വിഷം, മരുന്നുകളിൽ വിഷം, ആഹാരത്തിൽ വിഷം, പച്ചക്കറികളിൽ വിഷം, ഇങ്ങനെ വിഷം വാങ്ങിക്കൂട്ടി ഉപയോഗിക്കുന്ന മലയാളികൾക്ക് രോഗം വരാതിരിക്കുമോ? അപ്പോൾ ഇങ്ങനെ രോഗം തിരക്കി നടക്കുന്ന സർക്കാർ രോഗമുണ്ടാകാൻ കാരണമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഗൗരവമായിട്ട് ചിന്തിക്കാത്തതും അതിനെതിരെ നടപടി സ്വീകരിക്കാത്തതും യഥാർത്ഥത്തിൽ ഈ ഫാർമകളെ സഹായിക്കാൻ വേണ്ടിയാണെന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടി വരും. കാരണം രോഗമുണ്ടാകാനുള്ള പോസിബിലിറ്റീസാണ് അവർ നോക്കുന്നത്. നമ്മുടെ ഇപ്പോൾ സെലക്ട് കമ്മിറ്റിയുടെ പരിഗണനയിലിരിക്കുന്ന ഹെൽത്ത് ബില്ലിലെ 1-2 വകുപ്പുകൾ വായിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് കൃത്യമായിട്ട് പൂരിപ്പിക്കാൻ പറ്റും. എന്താണ് ഒരു പൊതുജന ആരോഗ്യ അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ പൊതുജന ആരോഗ്യ പ്രാധാന്യമുള്ള ഒരു രോഗമെന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ വേണ്ടി നമ്മൾ പറയും നല്ല മോർട്ടാലിറ്റി ഉള്ള പകർച്ചവ്യാധി. അതായത് ഒരു പകർച്ചവ്യാധി ഉണ്ടാകുന്നു, ഇപ്പം വസൂരിയൊക്കെ പോലെ ഒരു പകർച്ചവ്യാധി ഉണ്ടാകുന്നു, 10-15% ആൾക്കാർ മരിക്കുകയാണ്, അല്ലെങ്കിൽ 25-30% ആൾക്കാർ മരിക്കുകയാണ്.
അതിനെയൊക്കെ നമുക്ക് പൊതുജനാരോഗ്യ പ്രാധാന്യമുള്ള രോഗം എന്ന് വിളിക്കാം. എന്നാൽ അതൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞു. ഇപ്പൊ കേരളത്തിലെ പ്രത്യേക സാഹചര്യം വെച്ചുകൊണ്ട്, അതായത് മരുന്ന് തീറ്റയുടെ കാര്യത്തിൽ മത്സരിക്കുന്ന കേരളത്തിന്റെ സാഹചര്യം വെച്ചുകൊണ്ട് ഈ പറയുന്ന ബില്ലിൽ രണ്ടിടത്തായിട്ട് പരാമർശിച്ചിട്ടുണ്ട് എന്താണ് പൊതുജനാരോഗ്യ പ്രാധാന്യമുള്ള രോഗം. പകർച്ചവ്യാധിയോ പകർച്ചവ്യാധിയല്ലാത്തതും അണുബാധയല്ലാത്തതും വളരെയേറെ പേരെ ബാധിക്കുന്നതും വിട്ടുമാറാത്തതുമായിട്ടുള്ള രോഗങ്ങളെ സർക്കാരിന് പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥയായിട്ടോ പൊതുജനാരോഗ്യ പ്രാധാന്യമുള്ളതായിട്ടോ വിജ്ഞാപനം ചെയ്യാവുന്നതാണ്. അങ്ങനെ വിജ്ഞാപനം ചെയ്യാൻ തവണം ഒരു സ്ഥലത്ത് 10 വീടുകളിൽ കയറി 9 പേർക്ക് രക്തസമ്മർദ്ദമുണ്ട്. രക്തസമ്മർദ്ദമില്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റില്ല. രക്തസമ്മർദ്ദം നിൽക്കുമ്പോഴേ ചത്തു പോകും. എങ്കിലും അത് രോഗമാണെന്ന് വിശ്വസിക്കുന്ന ഭൂരിപക്ഷം ആൾക്കാരുടെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ അവർക്ക് BP ഉണ്ടെന്ന് നമ്മുടെ ആശാവർക്കർ എഴുതിക്കൊണ്ടുപോയി. അപ്പൊ എന്തായി, അവിടെ ഒരുപാട് പേർക്ക് BP ഉണ്ട്, അവിടെ പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥ നിലനിൽക്കുന്നു. അപ്പോൾ ആ സ്ഥലത്തുള്ള ആൾക്കാർക്കെല്ലാം തന്നെ പ്രത്യേക ചികിത്സാ പ്രോട്ടോകോൾ, പ്രത്യേക മരുന്നുകൾ, ഈ വക കാര്യങ്ങളൊക്കെ ഇമ്പോസ് ചെയ്യാൻ സർക്കാരിന് സാധിക്കും. ഒരു പർട്ടിക്കുലർ മരുന്ന് കൊടുത്താൽ മതി, ബാക്കിയെല്ലാം അതിൻ്റെ പിന്നാലെ വന്നോളൂ. അപ്പോൾ ഈ തരത്തിൽ ഫാർമകൾക്ക് ബിസിനസ് ഉണ്ടാക്കാൻ വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കുകയും സർവേകൾ നടത്തുകയും അവർക്ക് ഡാറ്റ കൊടുക്കുന്ന സ്ഥാപനങ്ങളുമായിട്ട് സഹകരിച്ച് തന്നെ സർവേ നടത്തുകയും ഒക്കെ ചെയ്യുന്ന നമ്മുടെ ഈ സർക്കാരിനെ എത്ര പ്രകീർത്തിച്ചാലും മതിയാകുമോ? ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ആരോഗ്യം എന്ന് പറയുന്നത് ഏതെങ്കിലും മരുന്ന് കമ്പനിയല്ല തീരുമാനിക്കേണ്ടത്. നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ സ്വന്തമാണ്. നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന വസ്തു, അത് ആഹാരമായാലും മരുന്നായാലും വെള്ളമായാലും, അതെന്താണ്, അത് നിങ്ങൾക്ക് ഗുണമാണോ ദോഷമാണോ ചെയ്യാൻ പോകുന്നതെന്ന് ചിന്തിക്കേണ്ടത് നിങ്ങളാണ്. കച്ചവടം ചെയ്യാനിരിക്കുന്നവന് അവൻ്റെ കച്ചവടം കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ പൊതുജനങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്ന് പറയുന്ന സർക്കാർ അന്താരാഷ്ട്ര മരുന്ന് കമ്പനികൾക്ക് വ്യാപാരം ചെയ്യത്തക്ക രീതിയിൽ ആരോഗ്യ ബില്ലുകൾ ഉണ്ടാക്കുകയും നിയമം നിർമ്മിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര സ്നേഹമുള്ള സർക്കാരാണ്, നമ്മൾ ആലോചിച്ച് നോക്കണം. എത്രയോ സ്നേഹമാണ് അവർക്ക് നിങ്ങളോടുള്ളത്. ഇവിടെ പിണറായി ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനപ്പുറത്ത് മോദി അവിടെ ചെയ്യുന്നുണ്ട്. ഇവരെല്ലാവരും തന്നെ പൊതുജനങ്ങളെ സേവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സേവിക്കുന്നത് നമ്മൾ ഇവിടുന്ന് പണ്ടേ പടിയിറക്കി വിട്ട അവരെ പറഞ്ഞതിൻ്റെ കാര്യമൊന്നുമില്ല. നമ്മളീ പാശ്ചാത്യരെന്ന് പറയുമ്പോൾ പാശ്ചാത്യരായിട്ടുള്ള മനുഷ്യരൊക്കെ വളരെ നല്ലവരാണ്. എന്നാൽ അവിടെ ബിസിനസ്, ലോക നിയന്ത്രണം, എല്ലാം ഞങ്ങളുടെ തീരുമാനം അനുസരിച്ച് പോകണമെന്ന് ചിന്തിക്കുന്ന കുറച്ച് പേരുണ്ട്. അവർക്കെല്ലാവരും നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് രോഗമില്ലാത്തവരെ രോഗികളാക്കി മാറ്റുക, ആരോഗ്യ സർവേ എന്ന പേരിൽ രോഗ സർവേ നടത്തുക, എന്നിട്ട് രോഗമില്ലാത്തവരെ കണ്ടെത്തി അവരെ രോഗികളാക്കി മാറ്റി മരുന്ന് മാഫികൾക്ക് തടിച്ചു കൊടുക്കാനുള്ള അവസരം ചെയ്തു കൊടുക്കുക. അതിനുവേണ്ടി നമ്മുടെ നാട്ടിൽ നിലവിലുള്ള മറ്റ് ചികിത്സാ ശാസ്ത്ര ശാഖകളെ പുറംകാലം തട്ടിക്കളയുക, ഇതെല്ലാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വരുന്ന ആരോഗ്യ സർവേക്കാരോട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ നടത്തുന്നത് രോഗ സർവേയാണ്, ഞങ്ങൾക്ക് ഒരുപാട് രോഗങ്ങളുണ്ട്, ഈ രോഗങ്ങൾക്കെല്ലാം കൂടി എന്തെങ്കിലുമൊക്കെ മരുന്ന് കൊണ്ട് തന്ന് ഞങ്ങളെ സഹായിക്കണം. കാരണം അവർക്ക് മരുന്ന് നൽകാമെന്നുള്ളതാണ്. അപ്പോൾ സർക്കാർ ചിലപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കൊണ്ട് തന്നിരിക്കും. അപ്പോൾ നമ്മളതേക്കുറിച്ച് അവരോട് കൃത്യമായിട്ട് വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുക, വേണമെങ്കിൽ എന്താ രോഗം എക്സ്ട്രാവോട് പറഞ്ഞു കൊടുക്കുക. കാര്യം മരുന്നവരെ നിരാശപ്പെടുത്തി വിടരുത്. അവർ രോഗമുണ്ടോ രോഗമുണ്ടാകണം എന്നറിയാൻ വേണ്ടി വരുന്നവരാണ്. രോഗമില്ല എന്ന് കേട്ടാൽ അവർക്ക് ദുഃഖം തോന്നും. അതുകൊണ്ട് നിങ്ങൾക്കുള്ള രോഗങ്ങളുടെ എല്ലാം ലിസ്റ്റ് നേരത്തെ എഴുതി വെക്കുക. വേണമെങ്കിൽ 2-3 രോഗങ്ങളുടെ കൂട്ടിയിടാം. ചിലപ്പോൾ കഷ്ടകാലത്തിന് സർക്കാർ ഫ്രീ ആയിട്ട് മരുന്ന് കൊണ്ട് തന്നാലോ, പറയാൻ പറ്റില്ല, നമുക്കത് കഴിക്കാമല്ലോ. മലയാളികൾക്ക് മരുന്ന് കഴിക്കുന്നതിൽ ഇഷ്ടമല്ലോ. ഒരുപക്ഷെ നമുക്ക് അരി കിട്ടാതെ വരുന്ന സമയത്ത് ഈ മരുന്നെടുത്ത് കഴിക്കാം. താങ്ക് യു.